ഇന്ന് മഹാശിവരാത്രി ദിവസമാണ്. തെക്കൻ കേരളത്തിലെ 12 ശിവക്ഷേത്രങ്ങളാണ് ഭക്തർ ശിവാലയ ദർശനത്തിനായി തിരഞ്ഞെടുക്കുന്നത്. എല്ലാ ക്ഷേത്രങ്ങളിലും വൻ ഭക്തജന തിരക്കാണുള്ളത്. ശിവനെ വല്ലഭോ ഗോവിന്ദ എന്ന നാമമന്ത്രം ഉച്ചരിച്ചുകൊണ്ട് ശിവന് മുമ്പിൽ വീശറി വീശിക്കൊണ്ടാണ് ഭക്തർ ഈ ദിവസം ആഘോഷിക്കുന്നത്. ഈ ദിവസത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഒറ്റ രാത്രിയും ഒറ്റ പകലും കൊണ്ടാണ് ഈ ശിവഭക്തർ ഇത്തരത്തിൽ ശിവാലയ ദർശനം പൂർത്തിയാക്കുന്നത് എന്നുള്ളതാണ്. കന്യാകുമാരിയിലെ മുഞ്ചിറ തിരുമല ക്ഷേത്രത്തിൽ നിന്നാരംഭിച്ച് തിരുനട്ടാലം ക്ഷേത്രത്തിലാണ് ഈ ശിവാലയ ദർശനം അവസാനിക്കുന്നത്. ഇത്തരത്തിൽ ഈ ഇതുമായി ബന്ധപ്പെട്ട് നിരവധി ഐതിഹ്യങ്ങളും കഥകളും ഒക്കെ തന്നെയാണ് ഉള്ളത്. നമുക്ക് ഈ ശിവാലയ ദർശനത്തിന്റെ വിശേഷങ്ങളിലേക്കൊന്ന് പോയി വരാം. ഞങ്ങള് ചിറാനിൽ നിന്ന് ചിതറാൻ മനൈക്കോലിന്റെ ജൈനമത ക്ഷേത്രത്തിന്റെ താഴെയാണ് ഒരു 15 ദിവസം കൊണ്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. 12 ദിവസത്തെ വ്രതമാണ് ഈ ശിവാലയ ഓട്ടത്തിലുള്ളത്. യാത്രപാദം എനിക്ക് മഹാവിഷ്ണുവിന്റെ അടുത്താണ് വലിയ പ്രീതി. ശിവന്റെ അടുത്ത് പ്രീതി കൊണ്ട് മഹാവിഷ്ണുവിനെ വന്നിട്ട് അത്ര ഒരു ശത്രുത, അത് ഇല്ലാതാക്കാൻ വേണ്ടി ഭീമൻ വന്നിട്ട് യാഗപാദ മുനിയുടെ അടുത്ത് നിന്നൊന്ന് ഈ നമശിവായ എന്ന് പറയുമ്പോൾ അദ്ദേഹം വന്നിട്ട് ഗോവിന്ദ എന്ന് പറയുമ്പോൾ ഗോവിന്ദ ഗോപാല എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് തുരത്തുന്നത്. അപ്പോഴേ പിടിക്കേണ്ട സമയമാകുമ്പോൾ ഒരു രുദ്രാക്ഷം അവിടെ വയ്ക്കുന്നു. അയാൾ അതിന്റെ മറ്റേ ശിവപൂജ കഴിച്ചിട്ട് വരുമ്പോൾ അദ്ദേഹം കുറച്ച് ദൂരം ഓടിയിട്ട് വീണ്ടും പിടിക്കുന്നുള്ള സമയമാകുമ്പോൾ രുദ്രാക്ഷം വയ്ക്കുക. അങ്ങനെ നട്ടാലത്ത് വെച്ച് ശിവനും വിഷ്ണുവും ശങ്കരനാരായണ രൂപത്തിൽ അദ്ദേഹത്തിന് ദർശനം രണ്ടും ഒന്നാണെന്ന് കാണിക്കുന്നതാണ് ഇതിന്റെ രീതി. ദിവസം കൊണ്ട് സ്ഥിരം മടങ്ങി വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എല്ലാ ബൈക്കിൽ തന്നെയാണ് വരുന്നത്. അപ്പൊ സ്റ്റാർട്ടിംഗ് തുടങ്ങിയതിനും ഇപ്പൊ 6-ാമത്തെ വർഷം റീച്ച് ചെയ്യുന്ന ഒരുപാട് ഡിഫറൻസ് വന്നിട്ടുണ്ട്.
കച്ചവടം കുറവാണ്, പോണ കൊല്ലത്തേക്കാട്ടി ഈ കൊല്ലത്ത് കച്ചവടം കുറവാണ്. ആൾക്കാർ നിറയുണ്ട്, കച്ചവടക്കാർമാർ എല്ലാം നിറയായിപ്പോയി. മാറ്റമില്ല, കച്ചവടം കൂടുതലായിട്ട് പോണ കൊല്ലം നടന്ന് ഈ കൊല്ലം കച്ചവടം ഇല്ല. അതാണ് സംഭവം, അതാണ്. ഇന്നലെ രാത്രി 11 മണിയോടെ മുഞ്ചിറ മഹാദേവ ക്ഷേത്രത്തിൽ നിന്നാരംഭിച്ച ശിവാലയോട്ടം കിലോമീറ്ററുകൾ പിന്നിട്ടുകൊണ്ട് തിരുനക്കാല മഹാദേവ ക്ഷേത്രത്തിൽ പരിസമാപ്തി കുറിച്ചിരിക്കുകയാണ്. ഏതാണ്ട് 150 കിലോമീറ്ററുകളാണ് ഒറ്റ രാത്രിയും പകലുമായി സഞ്ചരിക്കാൻ കഴിഞ്ഞത്. നിരവധി ഭക്തരാണ് വിവിധ ക്ഷേത്രങ്ങളിൽ ശിവാലയ ദർശനത്തിനായി എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് രാത്രിയോടെയാണ് ശിവാലയ ദർശനത്തിന് പരിസമാപ്തി കുറിക്കുന്നത്. വരും വർഷങ്ങളിൽ കോവിഡ് പ്രോട്ടോകോളൊക്കെ മാറിക്കൊണ്ട് നിരവധി ഭക്തർക്ക് ഇത്തരത്തിൽ ദർശനം നടത്താൻ കഴിയട്ടെ എന്നാണ് ആശംസിക്കാനുള്ളത്. തക്കല തിരുനത്താലം ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ അഭിഷിച്ച് സീമ.